1979 കെ എസ് ബച്ചൻ സിംഗ് കേസ് അനുസരിച്ച് രണ്ട് കാരണങ്ങളാണ്. ഒന്ന് റയറസ്റ്റ് ആയിരിക്കണം, രണ്ട് ഈ പ്രതി ജീവിച്ചിരുന്നാൽ ഒരു ഭീഷണിയാണ്, സമൂഹത്തിന് ഭീഷണിയാണ്. കാരണം അതിന് കാരണങ്ങളുണ്ട്. കാരണം ഇയാൾ ഡൽഹിയിൽ ഇതേപോലെ ഒരു പോക്സോ കേസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ക്രൈമാണ്, നമ്മൾ അറിയുന്ന രണ്ടാമത്തെ ക്രൈമാണ്, നീതിന്യായ വ്യവസ്ഥ കണ്ടുപിടിച്ച രണ്ടാമത്തെ ക്രൈമാണ്. അപ്പൊ അയാൾക്ക് ഒരു ക്രൈമിൽ നിൽക്കുന്നില്ല അയാൾ എന്നുള്ളത് വലിയ പ്രധാനപ്പെട്ട പ്രശ്നം. അതിനപ്പുറത്തേക്ക് ഇതിനകത്തുള്ള ഇഷ്യൂ എന്താണ് ഡോക്ടർ അരുൺ ഉണ്ണി? അതായത് ഒരു പിഞ്ചു കുഞ്ഞ് വളരെ നിഷ്കളങ്കമായി അയാളൊരു മുട്ടായി വാങ്ങിക്കൊടുക്കാമെന്ന് പറയുമ്പോൾ അയാളുടെ കൂടെ പോവുകയാണ് അല്ലേ? ആ നിഷ്കളങ്കതയെ ചൂഷണം ചെയ്യുന്നവർ, പക്ഷേ ആ സി സി ടി വി ദൃശ്യങ്ങൾ ഇപ്പോഴും നമ്മെ ഹോണ്ട് ചെയ്യുന്ന ഒരു ദൃശ്യമല്ലേ അല്ലെ? നിഷ്കളങ്കമായി അതിന്റെ കൂട്ടത്തിൽ പോകുന്നു എന്ന് പറയുന്നതേ ആ പറഞ്ഞോളൂ അല്ലെ? ഞാൻ പറയുന്നത് വെച്ചാൽ ആ സി സി ടി വിയിൽ നമ്മൾ പിന്നീട് കണ്ട എന്താണ്, ഒരു ഘട്ടമെത്തിയപ്പോ ആ കുട്ടിക്ക് എന്തോ പന്തികേട് തോന്നുന്നു. അതെ അതെ, ആ കുട്ടി കരയാണ്, വീട്ടിലേക്കല്ല പോകുന്നത് എന്നുള്ള തോന്നൽ അയാൾ എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഒരു പിഞ്ചു കുഞ്ഞിന്, നമ്മളൊരു പാവയെ പോലെയല്ലേ നമ്മളൊരു പിഞ്ചു കുഞ്ഞിനെയൊക്കെ കാണുക എപ്പോഴും? അതിനപ്പുറത്തേക്ക് വേറെ എന്തെങ്കിലും ഒരു വികാരം അവർക്ക് ഉണ്ടാവുമോ? അവിടെയാണ് ഈ ഈ നിലയിലുള്ള ഒരു ക്രൈം ചെയ്യുക എന്ന് പറയുമ്പോൾ, ശരിക്കും പറഞ്ഞാൽ ഞാൻ വധശിക്ഷയ്ക്ക് എതിരാണ് വ്യക്തിപരമായി, പക്ഷേ ചെയ്യാം. വേറെ എന്താണ് നമ്മുടെ മുന്നിലുള്ള ഓപ്ഷൻ എന്നുള്ളതാണ് കാര്യം. ഈ ഇയാളെ ഇരട്ട ജീവപര്യന്തമൊക്കെ കൊടുത്ത് ജയിലിൽ ഇടുക എന്നുള്ളതാണ് ഇയാൾക്ക് പരമാവധി. ഇന്ന് തന്നെ ആളുകൾ പറഞ്ഞു തുടങ്ങിയത് അവൻ തടിച്ചു കൊഴുത്തിരിക്കുന്നു, അവൻ അവൻ്റെ കളറ് മാറിയിരിക്കുന്നു എന്നൊക്കെ പറയാണ്. ഈ നിലയിലാണ് അല്ല, നമുക്കിപ്പോ നീതിന്യായ അവിടെ ഇപ്പം ജയിലിൽ കിടത്തുമ്പോൾ അവന് ഭക്ഷണം കൊടുക്കാൻ പാടില്ലല്ലോ. ഇവിടെ സ്വീകരിക്കേണ്ട ചില മുൻകരുതലുകൾ എന്നുള്ള നില കൂടി ഇതിന് ഇതൊരു ചൂണ്ടുവരലാണ് അല്ലേ? ഇതിനുശേഷവും പെരുമ്പാവൂരിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ആ രക്ഷിതാവസ്ഥ തുടരുന്നുണ്ട്. രക്ഷിതാവസ്ഥ സംബന്ധിച്ചിട്ടുണ്ട്, കൃത്യമായ കണക്ക് നമ്മുടെ കയ്യിലില്ല. സർക്കാരിന്റെ ഭാഗത്തു നിന്നും സമൂഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ട മുൻകരുതലുകളുടെ പ്രശ്നങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വളരെ പ്രധാന. അതിനുശേഷം ഈ ആലുവ ഇൻസിഡന്റിന് ശേഷം സർക്കാർ ഒരു സർവേ നടത്തി കഴിഞ്ഞു. ആ സർവേയിൽ ഇവരുടെ ജീവിത രീതി എങ്ങനെയാണ്, എത്ര പേരുണ്ട്, ഇതിലേതെങ്കിലും തരത്തിൽ ക്രൈം റെക്കോർഡ്സ് ഉള്ളവരുണ്ടോ? പക്ഷെ അതിലൊരു കുഴപ്പം എന്താ പറയുക നികേഷ് കുമാർ, ഇവർ ഒരു മാസം കഴിഞ്ഞ് ഈ ജോലി ഈ സ്ഥലത്തുനിന്ന് ഉപേക്ഷിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് പോകും. ഇവർ ഈ സംസ്ഥാനം ഉപേക്ഷിച്ച് മറ്റൊരു സംസ്ഥാനത്തേക്ക് പോകും. അങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്നൊരു പോപ്പുലേഷൻ ഇതിൻ്റെ ഇടയിലുണ്ട്. അപ്പം നിലവിലുള്ള കണക്കൊരു ഏകദേശ എസ്റ്റിമേറ്റ് കോവിഡ് കാലത്തെടുത്തത് 25 ലക്ഷം, ഇപ്പം 5 ലക്ഷത്തിന്റെ സർവേ വന്നിട്ടുണ്ട്. 25-30 ഇടയ്ക്ക് ഉണ്ടെന്നാണ്. ഇപ്പം 5 ലക്ഷം 55,000-ത്തിലധികം കുടുംബങ്ങളുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാണ്. കാരണം ഇതൊരു ഫ്ലോട്ടിംഗ് ആണ്, എപ്പോഴും ഒരു മാസത്തെയോ അല്ലെങ്കിൽ ഒരു വർഷത്തെയോ ഒക്കെ പണിക്കായിരിക്കും അവർ വരുന്നത്. Meet the editors.